സുജയ ഇന്ന് ഗ്യാൻ വിധി വന്നു കഴിഞ്ഞതിനു ശേഷം അവിടുത്തെ അഭിഭാഷകൻ പറഞ്ഞൊരു വാചകം ഇതാണ് ഈ കെ എം മോഹൻ പാണ്ഡെ എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അയോധ്യയിലെ ക്ഷേത്രത്തിൻ്റെ തുറന്നുകൊടുക്കാൻ വേണ്ടി കാരണമായ കേസിൻ്റെ വിധിയോടാണ് ഇതിനെ ഉപമിച്ചിരിക്കുന്നത് അപ്പോൾ അയോധ്യ വഴിയിലാണോ ഗ്യാൻ വാബി എന്ന് നമ്മളാ ചോദ്യമിട്ടത് ഈ അഭിഭാഷകൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെ തന്നെയാണോ മക്കയും മദീനയും പോലെയാണ് അയോധ്യയും കാശിയും എന്നതാണ് നേരത്തെ മുതൽ തന്നെ പറഞ്ഞു വരുന്ന നറേറ്റീവ് അപ്പോൾ മക്കയും മദീനയും എങ്ങനെയാണോ പുണ്യസ്ഥലങ്ങളായി നിലനിൽക്കുന്നത് അതുപോലെ അയോധ്യയും കാശിയും നിലനിൽക്കണം എന്നുള്ള ഒരു ആഖ്യാനമാണ് ഓരോ തെരഞ്ഞെടുപ്പ് വേളയിലും ഉയർത്തിപ്പിടിക്കുന്നത് ഇപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ ഇടം പിടിച്ചത് കണ്ട ദിവസമാണ് നമ്മൾ ഗ്യാൻവാപിയിൽ ഈ പൂജയ്ക്ക് അനുമതി നൽകുന്ന വാർത്ത കൂടി വാരാണസി ജില്ലാ കോടതിയിൽ നിന്നും വരുന്നതും നമ്മൾ അതേക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നതും ഇവിടെ അയോധ്യയുടെ വഴിയിലാണ് ഗ്യാൻവാബി എന്ന് പറയുന്നതിനൊപ്പം തന്നെ അയോധ്യയിൽ രാമക്ഷേത്രം പണിയാനെടുത്ത സമയത്തേക്കാൾ വളരെ കുറച്ച് സമയം മാത്രമേ ഗ്യാൻവാബിയിൽ പൂജ നടത്തുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ വിട്ടുകൊടുക്കുന്ന രീതിയിലേക്ക് എത്താൻ എടുക്കുകയുള്ളൂ എന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത് കാരണം അയോധ്യയിൽ ഇല്ലാത്ത ഒന്ന് ഇവിടെയുണ്ട് എ എസ് ഐയുടെ റിപ്പോർട്ട് എ എസ് ഐയുടെ റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഡിസംബർ പതിനെട്ടിനാണ് ആ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ കൊടുത്തത് സുപ്രീം കോടതിയിലും വാരണാസി ജില്ലാ കോടതിയിലുമായി പല പല കേസുകൾ നിലനിൽക്കുകയാണ് അപ്പോൾ ആ റിപ്പോർട്ട് വെച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ വിശ്വഹിന്ദു പരിഷത്തായാലും നേരത്തെ ഇപ്പോൾ ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ച അഡ്വക്കേറ്റ് വിഷ്ണു ശങ്കർ ജയിൻ ആയാലും കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഹിന്ദു വിശ്വാസികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് വിഷ്ണു ശങ്കർ ജയിൻ അദ്ദേഹം സൂചിപ്പിക്കുന്നത് പോലെ ജസ്റ്റിസ് കെ എം മോഹൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഈ തർക്കമന്ദിരം പൂജയ്ക്ക് തുറന്ന് നൽകാം അവിടെ ഹിന്ദു ആരാധന പ്രകാരം പൂജ നടത്താം എന്ന് പറയുന്ന ആ ഫേസ്റ്റ് ഓർഡർ കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഇന്ന് ഇപ്പോൾ ഗ്യാൻവാബിയിൽ സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഗ്യാൻവാബിയിൽ ഒരാഴ്ചയ്ക്കകം സംവിധാനം ഒരുക്കണം പൂജ നടത്തുന്നതിനായിട്ടുള്ള സംവിധാനം ഒരുക്കണം എന്ന നിർദ്ദേശം കോടതി നൽകുകയാണ് അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അപ്പീൽ പോകാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുമ്പോഴും അവിടെ പൂജ നടക്കാൻ പോകുന്നു എന്നത് ഒരു വസ്തുത തന്നെയാണ് അയോധ്യയിൽ സ്ഥിരമായ പൂജകൾ അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു ഗ്യാൻ എങ്ങനെയാണ് ഗ്യാൻ കുറച്ചുകൂടി ആക്റ്റീവ് ഒരു സൈറ്റാണ് ആണ് അയോധ്യ പോലെയല്ല വർഷങ്ങളുടെ ഒരു തർക്കമല്ല തൊണ്ണൂറ്റിമൂന്ന് വരെ ഇതേ സ്ഥലത്ത് ആരാധന നടന്നിരുന്നു എന്നതിന് തെളിവടക്കം വെച്ചുകൊണ്ടാണ് ഇവരിപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നത് ഇസ്ലാമിക് സെന്റർ ഫോർ ഇന്ത്യയാണ് എതിർ കക്ഷികൾ അപ്പോൾ അവർ അപ്പീൽ പോകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിൽ വ്യാസ്ക തഖാന ഗ്യാൻവാബിയിൽ ഈ പള്ളിക്കുള്ളിലെ സീൽഡ് ഏരിയയിൽ ആരാധന നടത്താനുള്ള അനുമതിയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് കാശി വിശ്വനാഥ് ട്രം ടെമ്പിൾ ട്രസ്റ്റ് ആണ് പൂജാരിയെ നിയോഗിക്കുക അവിടെ ആ അവരുടെ പ്രധാനപ്പെട്ട വാദം ഇത്രയും കാലം അവർ ഉയർത്തുന്ന വാദം എന്ന് പറയുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ ഒരു ഹിന്ദു ക്ഷേത്രം അവിടെ നിലനിന്നിരുന്നു ഗ്യാൻവാ ി ഒരു ഹിന്ദി ക്ഷേത്രമായിരുന്നു അത് മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ആജ്ഞാനുസരണം തകർത്തു കളഞ്ഞു അതിനുശേഷമാണ് അതൊരു മുസ്ലിങ്ങളുടെ ഒരു ആരാധനാലയമായി അല്ലെങ്കിൽ ഗ്യാൻ വാബി മസ്ജിദായി മാറുന്നത് എന്നതാണ് അവർ പറയുന്നത് അതിന് അവർക്ക് ഇപ്പോൾ സ്ഥാപിക്കാൻ കഴിയുന്ന തരത്തിലാണ് ആർക്കിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഉള്ളടക്കം വന്നിരിക്കുന്നത് നമ്മൾ നോക്കിക്കാണേണ്ടതാണ് അയോധ്യയിൽ അങ്ങനെ ആയിരുന്നില്ല അയോധ്യയിൽ എ എസ് ഐയുടെ റിപ്പോർട്ടിൽ കൃത്യമായി ഒരു ഹിന്ദു ക്ഷേത്രം അവിടെ നിലനിന്നിരുന്നു എന്നത് സ്ഥാപിക്കുന്ന എ എസ് ഐയുടെ റിപ്പോർട്ട് അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ അത് കൃത്യമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഡിസംബർ പതിനെട്ടിന് മുദ്രവച്ച കവറിൽ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ഇപ്പോൾ പബ്ലിക് ഡൊനിൽ അവൈലബിൾ ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ ലാർജ് ഹിന്ദു ടെമ്പിൾ എക്സിസ്റ്റഡ് ബിഫോർ എന്നതാണ് അവിടുത്തെ പ്രീ എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ അതൊരു ഹിന്ദു ക്ഷേത്രത്തിൻ്റെതായിരുന്നു ആ ഹിന്ദു ക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവിടെ ഉണ്ടായിരുന്നു അതിന് മുകളിലാണ് നിലവിലെ നിർമ്മിതി എന്ന് സ്ഥാപിക്കുന്നതിനായി അവർ പറയുന്നത് ഹിന്ദു ക്ഷേത്രങ്ങളിലെ ചില പില്ലറുകൾ ആ പില്ലറുകളാണ് ഇവിടെ ചെറുതായി രൂപമാറ്റം വരുത്തി സ്ലൈറ്റ്ലി മോഡിഫൈഡ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പുതിയ സ്ട്രക്ചറിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവുകളും ഈ റിപ്പോർട്ടിൽ അവർ വയ്ക്കുന്നുണ്ട് അപ്പോൾ പ്രീ എക്സിസ്റ്റിംഗ് സ്ട്രക്ചറിന് മുന്നിലാണ് മുകളിലാണോ നിലവിലെ നിർമ്മിതി എന്ന ചോദ്യം കോടതിയിൽ അതിലൊരു തീരുമാനം വരും അതിനാസ്പദമായി അവർ പറയുന്ന ലിപികളുണ്ട് അതുപോലെ തന്നെ ആ ഇൻസ്ക്രിപ്റ്റുകളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ദേവനാഗരി ലിപിയുണ്ട് ഉണ്ട് കന്നഡയുണ്ട് ഈ ലിപികളൊക്കെ പുരാതന ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഉള്ള ഇൻസ്ക്രിപ്ഷനുമായി സമാനമായ രീതിയിലുള്ളതാണ് അപ്പോൾ അയോധ്യ പോലെയല്ല കുറച്ചുകൂടി ഇവിടെ ഈ അഡ്വക്കേറ്റ് വിഷ്ണുശങ്കർ ജയനെ വാദിച്ച് ജയിക്കാൻ പറ്റുന്ന സാമഗ്രികൾ ഈ റിപ്പോർട്ടിലുള്ള ഉള്ളടക്കത്തിലുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മുപ്പത്തിനാല് ഇൻസ്ക്രിപ്ഷനുകളാണ് എ എസ് ഐയുടെ സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല അതിൽ ഈ ഡേറ്റിയുടെ അവകാശം രാംലല്ല കേസിൽ പ്രധാനമായത് ഈ ഡേറ്റിയുടെ അവകാശമാണല്ലോ ഇവിടെ ഈ ജനാർദ്ദന രുദ്ര ഉമേശ്വര ഈ മൂന്ന് വാക്കുകളുള്ള ഇൻസ്ക്രിപ്ഷനുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ മുപ്പത്തിനാലെണ്ണത്തിൽ എന്ന് പറയുന്നത് ജനാർദ്ദന രുദ്ര ഉമേശ്വര അത് ഹിന്ദു ദൈവങ്ങളെ പ്രതിനിധീകരിക്കുന്ന വാക്കുകളാണ് അപ്പോൾ അതും അവർക്ക് സ്ഥാപിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് മാത്രമല്ല ഈ ഗ്യാൻവാബി മസ്ജിദിന്റെ ഉൾഭാഗത്തെ പടിഞ്ഞാറെ മതിലിലെ ലിഖിതങ്ങൾ ആ ലിഖിതങ്ങളിൽ ഹൈന്ദവ ചിഹ്നങ്ങൾ ഓമടക്കമുള്ള ചിഹ്നങ്ങൾ ഉണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് മുദ്രവച്ച നിലവറ ആ സീൽഡായിട്ടുള്ള നിലവറയിൽ പൂജ നടത്താം എന്നുള്ളതാണ് സോമനാഥ് വ്യാസ് നിലവറയിലാണ് പൂജ നടത്താനുള്ള അനുമതി പത്ത് നിലവറകളുണ്ട് അതിൽ സോമനാഥ് വ്യാസിലാണ് പൂജ നടത്താൻ ഇപ്പോൾ ജില്ലാ കോടതി അനുമതി കൊടുത്തിരിക്കുന്നത് ഇതിൽ വേദവ്യാസ പീഠ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി ശൈലേന്ദ്രകുമാർ പാഠക് വ്യാസാണ് ഇതിലെ ഹർജിക്കാരൻ ആ ഹർജിക്കാരൻ അവകാശപ്പെടുത്തുന്ന അവകാശപ്പെടുന്നത് ഈ നിലവറയ്ക്കുള്ളിൽ ശൃംഗാർ ഗൌരി എന്ന വിഗ്രഹമുണ്ട് അതോടൊപ്പം തന്നെ ദൃശ്യവും അദൃശ്യവുമായ മറ്റു വിഗ്രഹങ്ങളുണ്ട് ഇവിടെ എല്ലാം പൂജ നടത്താൻ അനുമതി വേണമെന്ന് അവർ ചോദിക്കുമ്പോൾ ആ അനുമതി അവിടെ കൊടുക്കുകയാണ് വ്യാസ് കുടുംബം പറയുന്നതിന് ഇന്നിപ്പോൾ ജില്ലാ കോടതിയിൽ നിന്നും അനുമതി തൊണ്ണൂറ്റിമൂന്ന് വരെ പൂജ നടന്നിരുന്നു എന്നത് അവിടെ സ്ഥാപിക്കുകയുമാണ് പി എച്ച് പി അതേ തുടർന്ന് അവകാശപ്പെടുന്ന ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം ജാൻവാബി പള്ളി മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്നാണ് ഇപ്പോൾ വി എച്ച് പിയുടെ ഇന്റർനാഷണൽ വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എ എന്നിയിൽ അദ്ദേഹത്തിന് സൌണ്ട് ബൈറ്റ് വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി ഷുഡ് റെസ്പെക്ട്ഫുള്ള ഷിഫ്റ്റ് ദ മോസ് സം സമദർ പ്ലേസ് ആൻഡ് ഹാൻഡ് ഓവർ ദ സൈറ്റ് ടു ഹിന്ദുസ് ഫോർ കൺസ്ട്രക്ടി എ ടെമ്പിൾ ഇവിടെ വിട്ടുപോകണം അവിടെ ക്ഷേത്രം പണിയാൻ അനുവദിക്കണം അതാണ് അവർ ആവശ്യപ്പെട്ടത്